വർഷം മുഴുവൻ ചെളിയിലും വെള്ളത്തിലും ജീവിക്കേണ്ട ഗതികേടിലാണ് എറണാകുളം കുമ്പളത്തെ കരീത്ര നിവാസികൾ. വേലിയേറ്റ കാലത്ത് ചെളി കയറി താമസിക്കാൻ പറ്റാതായതോടെ പലരും വീട് ഉപേക്ഷിച്ചു പോവുകയാണ്. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഭൂമി അളന്നതോടെ വിൽക്കാനും കഴിയുന്നില്ല. ഈ ചെളി നിറഞ്ഞ വഴിയിലൂടെയാണ് ഇവിടെയുള്ളവർ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. ഇത് മഴക്കാലത്തെ മാത്രം അവസ്ഥയല്ല, വർഷം മുഴുവനുമുള്ള സ്ഥിതി ഇങ്ങനെയാണ്. വേലിയേറ്റ സമയത്ത് ദാ ഇങ്ങനെ മുറ്റം നിറയെ ചെളിയാണ്. പലരും സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറി. കുമ്പളം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന 178 വീട്ടുകാരാണ് സമാന രീതിയിൽ കഴിയുന്നത്. കുഞ്ഞുങ്ങൾക്ക് 5-6 മാസം ഉള്ളപ്പോഴാണ് ഇവിടെ മലമ്പാമ്പൊക്കെ വന്നത്. ഈ വെള്ളം കയറ്റോ ഇറക്കത്തില്ല. ഇതിലും ഇവരാണെങ്കിൽ എന്നാ കെട്ട് എടുക്കുമ്പോഴേക്കെന്ന തുറന്ന് ഇതാക്കിയില്ല. ഞങ്ങൾ വന്ന് കംപ്ലൈന്റ് ചെയ്താലും തുറക്കുകയില്ല. അപ്പൊ ഈ വെള്ളം ഇവിടെ തന്നെ ഇങ്ങനെ 365 ദിവസം 365 ദിവസം ഞങ്ങൾക്ക് ദുരിതമാണ്. ഞങ്ങൾ വലിയ ആൾക്കാരായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചത്. ഈ സ്ഥലം വിറ്റുപോയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ 10 കൊല്ലം മുൻപ് റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി ഈ ഭാഗത്തെ സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി. അതിനെപ്പറ്റി യാതൊരു അറിവില്ല. ഇന്ന് എടുക്കും നാളെ എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മ ഇരിക്കുന്നത്. ഇതാണ് വീടുകളൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. പൊളിച്ചു പണിയാനാ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. കൈതപ്പുഴ കായലിനോട് ചേർന്ന് പഞ്ചായത്ത് നേരത്തെ സ്ഥാപിച്ച ബണ്ട് തകർന്നുപോയി. തകർന്ന ബണ്ട് പുനഃസ്ഥാപിക്കാനും ഈ ഭാഗത്ത് റോഡ് പണിയാനുമുള്ള നടപടിയെടുക്കുമെന്ന് സ്ഥലം എം പി ഹൈബി ഇടൻ പറഞ്ഞു. പഞ്ചായത്ത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു സ്ലൂയിസ് പണിയാനുള്ള തീരുമാനമെടുക്കണം. റെയിൽവേയുടെ സാങ്ഷൻ വേണ്ട ചില പ്രദേശങ്ങളുണ്ട്. അടിയന്തരമായി അത് റെയിൽവേയുടെ അധികൃതരുടെ പെർമിഷന് വേണ്ടി അതിന്റെ പെറ്റീഷൻ കിട്ടിയാൽ ഉടൻ തന്നെ അതിന്റെ നീക്കുപോക്കുകളും നടപടികളും ചെയ്യും. ഈ ഭാഗത്തടിഞ്ഞുകൂടിയ എക്കൽ നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കുമെന്ന് എം എൽ എ കെ ബാബു അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.